ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ മൈസൂരിലെ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഡേ നമ്മൾ പോയിട്ടുള്ളത് പാലസിലാണ്, മൈസൂർ പാലസ്. ദക്ഷിണ ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മൈസൂരിലാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആഡംബരങ്ങൾക്ക് പേരുകേട്ട ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. മൈസൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ട് അനേകം ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര ഒടയാർ നാലാമനായിരുന്നു. തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വശങ്ങളിലായി മൂന്ന് പ്രധാന കവാടങ്ങൾ കൊട്ടാരത്തിനുണ്ട്. ഇതിൽ തെക്ക് വശത്തുള്ള കവാടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. മാർബിൾ തറ, വൈവിധ്യമാർന്ന രീതിയിൽ അലങ്കരിച്ച ചുമരുകൾ, രാജകുടുംബങ്ങളുടെ ഛായാചിത്രങ്ങൾ എന്നിവ ഈ ദർബാർ ഹാളിന്റെ ഒരു പ്രത്യേകതയാണ്. ചുവരിലെ വിശാലമായ കണ്ണാടികൾ ദർബാർ ഹാളിന്റെ മാറ്റുകൂട്ടുന്നവയാണ്. ഹിന്ദു, മുഗൾ, രജപുത്, ഗോതിക് എന്നീ വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. രാജകുടുംബത്തിന്റെ ഫോട്ടോഗ്രാഫ്സും രവിവർമ്മ ചിത്രങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഗ്യാലറിയും ഈ ഒരു കൊട്ടാരത്തിലുണ്ട്. ചന്ദനത്തടിയിലും വെള്ളിയിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പെട്ടികളാണ് ഇവയെല്ലാം. മൈസൂർ രാജാക്കന്മാർ ഗുസ്തി മത്സരത്തിന്റെ കടുത്ത ആരാധകരായിരുന്നു. എല്ലാ വർഷവും ദസറ ആഘോഷത്തിന്റെ ഭാഗമായി വജ്രമുഷ്ടി എന്നറിയപ്പെട്ടിരുന്ന പ്രത്യേക ഇനം ഗുസ്തി മത്സരങ്ങൾ അരങ്ങേറിയിരുന്നത് ഈ കൊട്ടാരത്തിന്റെ നടുമുറ്റത്തായിരുന്നു. വെള്ളികൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കസേരകളാണിവ. ഈ ഒരു ദർബാർ ഹാളിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പണ്ട് രാജാവ് തന്റെ പ്രജകളോട് ആശയവിനിമയം നടത്തിയിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ മുന്നിലുള്ള പ്രദേശത്താണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും അരങ്ങേറിയിരുന്നത്. I don't want no rest. Echoing around you.
കൊട്ടാരത്തിന്റെ ചുറ്റുമായിട്ട് വലിയൊരു ഉദ്യാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് മൈസൂരിലുള്ള ഒരു സ്ട്രീറ്റിലാണ്. നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോലെയുള്ള ഒരു സ്ട്രീറ്റ്. ഒരുപാട് കടകളും വഴിയോര കച്ചവടക്കാരെയും നമുക്ക് അവിടെ കാണാം. ഇത് ആ സ്ട്രീറ്റിന് അടുത്തായിട്ട് തന്നെ ഉള്ള ഒരു ബേക്കറി കടയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് നമുക്കവിടെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.